വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും നേരെ കുറ്റാരോപിതന്റെ ബന്ധുവിന്റെ ആക്രമണം. പെൺകുട്ടിയുടെ പിതാവും മുത്തച്ഛനും കുത്തേറ്റു. ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനും മുത്തശ്ശനും നേരെയാണ് കുറ്റാരോപിതനായ അർജുനന്റെ പിതാവിന്റെ സഹോദരൻ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. പരിക്കേറ്റ ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയോടെയാണ് സംഭവം നടന്നത്. പെൺകുട്ടിയുടെ പിതാവും മുത്തശ്ശനും വണ്ടിപ്പെരിയാർ ധർമാവലിയിൽ ഒരു മരണച്ചടങ്ങിന് പോകവേ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വച്ച് ഇവരെ വാഹനത്തിൽ കണ്ട കുറ്റാരോപിതനായ അർജുനന്റെ പിതൃസഹോദരൻ പാൽരാജ് എന്നയാൾ ഇവരെ അസഭ്യം പറയുകയും ഇവർ വാഹനത്തിൽ നിന്നിറങ്ങി ഇത് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ പിതാവിന് രണ്ട് കാലുകൾക്കും വയറിനും പരിക്കേറ്റു. പെൺകുട്ടിയുടെ മുത്തച്ഛന്റെ കൈക്കും വയറിനും പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരെ നാട്ടുകാർ ചേർന്ന് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. മരണച്ചടങ്ങിന് പോകും വഴി തങ്ങളെ കണ്ട് പാൽരാജ് എന്നയാൾ അസഭ്യമായ രീതിയിൽ കൈ കാണിക്കുകയും തുടർന്ന് അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് ചോദ്യം ചെയ്ത തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. അതിനു വേണ്ടി ഞാൻ എൻ്റെ അച്ഛനും കൂടെ സ്കൂട്ടിക്ക് പോകാം അങ്ങോട്ട് പോകും. പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. കാരണം അങ്ങനെ അർജുനന്റെ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടു കണ്ടിട്ട് കൈ കൊണ്ട് കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോരപ്പെടുത്തേന് ബാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ നേരെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് കണ്ട് തല്ല കൊടുത്തതിന് ഞങ്ങൾ അന്നേരം അറിയില്ല ഇങ്ങനെ ഇങ്ങനോട്ട് സാധനം കൊണ്ട് കിട്ടുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്നത് എല്ലാം പൊട്ടി കിട്ടുന്നു കുത്തിയിട്ടുണ്ടെന്നുള്ളത്. വാക്കേറ്റം മുന്തിലും തള്ളിലും എത്തിയതോടെ പാൽരാജ് തന്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവും മുത്തച്ഛനും പറയുന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിശദമായ അന്വേഷണത്തിന് ശേഷം ആക്രമിച്ചയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുഞ്ഞിന്റെ കുടുംബത്തിന് നേരെ കോടതി വെറുതെ വിട്ട പ്രതിയുടെ ബന്ധുക്കളുടെ ആക്രമണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതും അപഹസിക്കുന്നതുമാണെന്ന് മുൻ പേരുമേട് MLA ES ബിജിമോൾ പറഞ്ഞു. പ്രതിയുടെ ബന്ധുക്കൾ കുട്ടിയുടെ അച്ഛനെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ട് അറിയുന്നു. അതിനുള്ള അമർഷവും ഞെട്ടലും രേഖപ്പെടുത്തുകയാണ്. തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഒരു വക്കീലും പണവും ഉണ്ടായെങ്കിൽ ഈ സമൂഹത്തിൽ ആർക്കും എന്തുവാകാമെന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. കേരള മഹിളാ സംഘത്തിന്റെ ആകാംക്ഷയും പ്രതിഷേധവും ഈ സംഭവത്തിൽ അറിയിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെന്റ് ശക്തമായി ഇടപെടും. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.